Hi friends, welcome to our channel Home Recipe World. നമുക്കെല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയ ഒരു ചെക്ക് ലിസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എല്ലാവരും ഒരു ലോക്ക്ഡൗൺ എന്ന സിറ്റുവേഷനിലെ കൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ വീട്ടിൽ കരുതേണ്ട അത്യാവശ്യ സാധനങ്ങളുടെ ഒരു മാസത്തേക്കുള്ള ഒരു ചെക്ക് ലിസ്റ്റ് വീഡിയോ ആണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനൊരു വീഡിയോ ഈ ഒരു ടൈമിൽ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ചെക്ക് ലിസ്റ്റിനകത്തുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ചെക്ക് ലിസ്റ്റ് പെട്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ അഞ്ചായിട്ടാണ് ഇവിടെ തരംതിരിച്ച് വെച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അരിവർഗങ്ങളാണ്, റൈസസ് ആൻഡ് ഗ്രെയിൻസ്. രണ്ട് ഡ്രൈ ഫ്രൂട്ട്സ്, മൂന്ന് ഫ്രോസൺ ഐറ്റംസ്, നാല് ക്ലീനിങ് ഐറ്റംസ്, അഞ്ച് മെഡിസിൻസ്. ഇങ്ങനെ അഞ്ചായിട്ടാണ് ഞാൻ തരംതിരിച്ച് വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് അരിവർഗ്ഗങ്ങൾ എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. അരികളുടെ കൂട്ടത്തിൽ അരി, പച്ചരി, ഗോതമ്പ് പൊടി, അരിപ്പൊടി, റവ, ഇവയെല്ലാം തന്നെ നമുക്ക് മാസങ്ങളോളം കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പം നമ്മൾ ഇതെല്ലാം ഒരു മാസത്തേക്ക് കരുതി വെക്കുക. അടുത്തതായി തേയില, ഉപ്പ്, പഞ്ചസാര, ഇവ മൂന്നുമാണ് നമ്മൾ അടുത്ത കാറ്റഗറി ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. കടല, പരിപ്പ്, ഉഴുന്ന്, ചെറുപയർ, ഇങ്ങനെയുള്ള കുറച്ച് ധാന്യവർഗ്ഗങ്ങൾ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചധികം ഡ്രൈ ഫ്രൂട്ട്സുകൾ സ്റ്റോർ ചെയ്ത് വെക്കുക. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അകത്ത് ഞാനിവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണോ അത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഈത്തപ്പഴവും നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡ്രൈ ഫ്രൂട്ടാണ്. അടുത്തതായി കുറച്ച് ഫ്രോസൺ ഐറ്റംസ് ആണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രോസൺ ഐറ്റംസ് നിങ്ങൾ വാങ്ങി സ്റ്റോർ ചെയ്യുക. ഇവിടെ മെയിനായിട്ട് ഫ്രോസൺ ചിക്കൻ, നഗ്ഗറ്റ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, ബർഗർ പാറ്റീസ്, ഇങ്ങനെ ഇതുപോലുള്ള ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾ വാങ്ങി സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാനും കുറേ നാൾ ഉപയോഗിക്കാനും പറ്റുന്നതാണ്. അടുത്ത കാറ്റഗറി ക്ലീനിങ് പ്രോഡക്ട്സ് ആണ്. അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ബാത്റൂം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്ലോറക്സ്, ഹാർപിക് ഇങ്ങനെയുള്ള സാധനങ്ങളും ഹാൻഡ് സാനിറ്റൈസിങ്ങിന് വേണ്ട സാധനങ്ങൾ, പിന്നെ ഡിറ്റർജൻസ്, ഡിഷ് വാഷ് ലിക്വിഡ്സ്, ഇതൊക്കെയാണ് ക്ലീനിങ് പ്രോഡക്ട്സിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെഡിസിൻ എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് സ്ഥിരം ഗുളിക കഴിക്കുന്നവർ, അതായത് ഷുഗർ, പ്രഷർ അങ്ങനെ മറ്റുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥിരം ഗുളിക കഴിക്കുന്നവരുടെ ഒരു മാസത്തേക്കുള്ള ഗുളികകൾ നമുക്ക് കരുതാം. പനി, ജലദോഷം അങ്ങനെയുള്ള അസുഖങ്ങൾക്ക്, പിന്നെ ശ്വാസ തടസ്സം ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഹേലേഴ്സ്, ഇതൊക്കെ നമ്മൾ കരുതിയിരിക്കണം. അടുത്തതായിട്ട് ടൂത്ത്പേസ്റ്റ്, സാനിറ്ററി നാപ്കിൻസ്, ഇവയെല്ലാം നമ്മൾ ഒരു മാസത്തേക്കുള്ളത് മിനിമം സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. പാൽപ്പൊടി വാങ്ങിച്ച് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഇൻ കേസ് പാലിൻ്റെ ഒരു ഷോർട്ടേജ് വരുവാണെങ്കിൽ നമുക്ക് പാൽപ്പൊടി യൂസ് ചെയ്യാം. നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന പാലിൻ്റെ കവറ് കഴുകിയതിന് ശേഷം മാത്രം വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അത് ആരും മറക്കരുത്. അതുപോലെ തന്നെ കുറച്ചധികം കുക്കിംഗ് ഓയിൽ, സവാള, കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നവയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വാങ്ങി സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ പുറത്ത് പോയിട്ട് വന്നാൽ നിങ്ങൾ മറക്കാതെ എല്ലാവരും നിങ്ങളുടെ കൈകൾ ഒരു ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വാഷ് ഉപയോഗിച്ചോ നല്ലതുപോലെ കഴുകി വൃത്തിയാകാൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനി കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.